ഓണമൃത എന്ന കവിതയുടെ അവസാന ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ. അതെ, കവിയുടെ സ്വയം അടയാളപ്പെടുത്തലാണ് മിസ് പറഞ്ഞു കഴിഞ്ഞു. തിരുവോണപ്പാട്ടുകളാണൻ പാട്ടുകൾ എന്ന് വൈലോപ്പള്ളി പറയുമ്പോൾ എത്ര കാലം ഓണമുണ്ടോ, എത്ര കാലം മഹാബലിയുണ്ടോ, എത്ര കാലം മലയാളിയുണ്ടോ, അത്രയും കാലം വൈലോപ്പള്ളിയുടെ പാട്ടും ഉണ്ടാകും, കവിതയും ഉണ്ടാകുമെന്നുള്ള അടയാളപ്പെടുത്തലാണിത്. പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറി മണിവായിൽ തേച്ചത് നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ. പൂത്തറമേൽ പനയോലക്കുടയും ചൂടിയിരിക്കെ. കഴിഞ്ഞ ക്ലാസ് മിസ് പറഞ്ഞു അങ്ങനെ ചിങ്ങമാസത്തിന് പ്രത്യേകതയുണ്ട്, മഴയും വെയിലും ഉണ്ട്, ഇളവെയിലുണ്ട്, ഓണത്തുമ്പി പറക്കും. അങ്ങനെ ചെറിയ കുട്ടികൾ എന്താണ് പ്രകൃതിയിൽ മനുഷ്യ സ്വഭാവം ആരോപിച്ചിരിക്കുന്ന വരികളാണ് ഇത്. കുട്ടികളെ, പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറി മണിവായിൽ തേച്ചത് മുട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ. പൂത്തറമേൽ പനയോലക്കുടയും ചൂടിയിരിക്കെ. ഓണത്തപ്പൻ ഓലക്കുടയൊക്കെ ചൂടിയിരിക്കുകയാണ്. അപ്പോൾ കവിയോടെ ഇരിക്കും മലയാളത്തറവാട്ടിൻ അങ്കണ വെൺമണലിങ്കലിരിപ്പൂ ഞാനൻ കയ്യിൽ ചാഞ്ഞു കിടപ്പു കൊഞ്ചലൊടൻ പ്രിയ മകളാം വീണ പെണ്ണും. കവി മലയാളത്തറവാടിന്റെ വെൺമണലിൽ ഇരിക്കാനുള്ള യോഗ്യത കവിക്കുണ്ട്, എളിമയുണ്ട്, താൻ കവിയാണ്, മലയാള നാടിന്റെ കവിയാണെന്നുള്ള അഭിമാനവും ഈ വരികൾ നമുക്ക് കാണാൻ കഴിയും. വൈലോപ്പള്ളിയുടെ സ്വന്തം അഭിമാനവും അതുപോലെ അടയാളപ്പെടുത്തലുമാണ് ഈ വരികൾ. നോക്കൂ, വെൺമണലിങ്കലിരിപ്പൂഞ്ഞാനൻ കയ്യിൽ ചാഞ്ഞു കിടപ്പു കൊഞ്ചലൊടൻ പ്രിയ മകളാം വീണ പെണ്ണും. ഞാനും എന്റെ കവിതയും മലയാളത്തറവാടിന്റെ വെൺമണലിൽ തീർച്ചയായും ഇരിപ്പുണ്ടാവും. പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാം ഇന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർക്കോ. എന്റെ കവിതയല്ലേ പുള്ളുവന്റെ പാട്ടൊന്നും ആർക്കും വേണ്ടാതായി എന്നുള്ളവരും കുട്ടികൾക്ക് അറിയാമല്ലോ. അപ്പോൾ എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ പരിഷ്കാരത്തിൻ തിന്ന പുതിയ തലമുറയാണ്, മാറ്റങ്ങളൊക്കെ ഏറെ വന്നു കഴിഞ്ഞു. ഈ പുള്ളുവന്റെ പാട്ടിനൊന്നും അല്ല ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചടുലമായ താളമുള്ള കാ തടപ്പിക്കുന്ന സംഗീതത്തിനാണ് ഇപ്പൊ പ്രാധാന്യം. ഇംഗ്ലീഷ് ഗാനങ്ങൾക്കാണ് നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ സിനിമാ പാട്ടുകളുണ്ട്, അങ്ങനെ സിനിമാ പാട്ടുകളൊക്കെ അവർ അതൊക്കെ ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറ. എന്റെ പാട്ടിനെ എന്റെ കവിത എന്ത് വിളിക്കും? പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ട്. അയ്യേ, ഇതെന്തൊരു പഴഞ്ഞ പാട്ടാണ്! പല്ലുകൊഴിഞ്ഞ് പോയ ആള് പാട്ട് പാടി എങ്ങനെയിരിക്കും? ആർക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ട്? പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാമിന്ന് ഉള്ളവൻ വന്നു കുടവും വീണയുമായി മുട്ടത്തിരുന്ന് പാട്ട് പാടുന്നു. അപ്പൊ തറവാട്ട് വീണ ഉമ്മസ്ഥാണോ അവിടെ ഇരുന്ന് പാടുമ്പോൾ പുതിയ തലമുറയുള്ള പിള്ളേർ പറയും ഇത് എന്ത് പാട്ടാണ്, ഇത് തീരുകയല്ലേ. പഴിക്കാം ഇന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ. കുട്ടികളെ, മലയാളിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മലയാളിത്വം, മലയാളം മറന്ന മലയാളി, മലയാളത്തിന് കേരളത്തിൽ സ്വന്തമായ സംസ്കാരമുണ്ട്, ആചാരങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഇതെല്ലാം നഷ്ടമായി പോകുന്നതിനെ കുറിച്ച്, നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചുള്ള കവിയുടെ ദുഃഖം നമുക്ക് ഈ വരികളിൽ നിന്ന് വായിച്ചെടുക്കാം. പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാമെന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ. ആ പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ എന്ത് ചെയ്യും? ഓ, ഇതെന്തൊരു പഴഞ്ഞ പാട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും? പഴമോടരിയും പപ്പടവും തന്നാമതു വേഗമയക്കാൻ ഉടനെ തന്നെ. ഈ പുള്ളവും മീണയും കൊണ്ടൊക്കെ പാടാൻ വരുന്ന എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. കാരണം അതിന് രണ്ട് പപ്പടോ ചെ അരിയോ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് പഴമോടരിയും പപ്പടവും പഴമോ അരിയോ പപ്പടമോ കൊടുത്ത് പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവതു വേഗമയക്കാൻ നോക്കാം. എത്രയും പെട്ടെന്ന് പുള്ളുവനെ പറഞ്ഞയക്കാൻ നോക്കൂ. കാരണം ഈ പാട്ടിനോട് വലിയ താല്പര്യമില്ല. കാരണം പഴമയിലിഴയും പഴയ പാട്ടാണിത്, പല്ല് പൊഴിഞ്ഞ പാട്ടാണിത്. ഈ പാട്ടിന് ഇപ്പം യാതൊരു ഭംഗിയുമില്ല, കേൾക്കാനൊരു രസവുമില്ല. ഇഴയുന്ന പാട്ടാണ് പുള്ളുവൻ്റെ പാട്ട്, അങ്ങനെ പതിഞ്ഞ താളാണ്, ആ ശബ്ദവും അങ്ങനെ തന്നെയാണ്. അത് കേൾക്കാൻ വലിയ രസമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എത്രയും പേര് എന്തെങ്കിലും കൊടുത്തുവിട്ടാൽ പൊക്കോളുമല്ലോ ശല്യം എന്ന് വിചാരിച്ച് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കും. നോക്കി, പഴമോടരിയും പപ്പടവും തന്നാവതു വേഗമയക്കാൻ നോക്കാം ഇവരറിയും നീലഭിമാനം. പക്ഷേ എന്റെ അഭിമാനത്തെ കുറിച്ച് ഈ തലമുറയ്ക്ക് എന്തറിയാം? ഇവരറിയും നീലൻ അഭിമാനം എന്നുടെ മുന്നിൽ ഗോമേദകമിഴി മിന്നും കാഞ്ചന സിംഹാസനമതിൽ. പക്ഷേ ഞാൻ
എനിക്ക് അഭിമാനിക്കാൻ ഒന്നുണ്ട്. എന്താ കാര്യം? എന്നുടെ മുന്നിൽ ഗോമേതകമിഴി മിന്നും കാഞ്ചന സിംഹാസനം. അതിൽ ഗോമേതകം ഒരു രത്നമാണ് കുട്ടികളെ, സ്വർണ്ണ സിംഹ രത്നം പതിപ്പി ഗോമേതക രത്നം പതിപ്പിച്ചിട്ടുള്ള രത്ന സിംഹാസനം. എന്നുടെ മുന്നിൽ ഗോമേതകമിഴി കണ്ണുപോലെ ഗോമേതകമിഴി മിന്നും കാഞ്ചന സിംഹ സ്വർണ സിംഹാസന കാഞ്ചന സിംഹാസനമതിൽ മുത്തും കുടയും ചൂടിയിരിപ്പു മൂലകാണ്ട മഹാബലി മന്നൻ. എന്റെ മുമ്പിൽ എന്റെ പാട്ട് കേട്ടുകൊണ്ട് മലയാള തറവാടിൻ അങ്കണമുറ്റത്ത് മണിപീഠത്തിൽ സ്വർണ്ണ സിംഹാസനത്തിൽ ഗോമേതകം മിഴി പതിപ്പിച്ചിട്ട് ഗോമേതകം പതിപ്പിച്ചിട്ടുള്ള രത്ന സിംഹാസനത്തിൽ മുത്തുക്കുടയും ചൂടി എന്റെ പാട്ട് കേൾക്കുവാൻ വേണ്ടി ഓണത്തപ്പൻ ഇരിക്കുന്നിടത്തോളം കാലം എന്റെ പാട്ടിന് മരണമില്ല, എനിക്ക് കുറ്റബോധവുമില്ല, അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മലയാളവും മലയാളിയും ഓണവും ഉള്ളിടത്തോളം കാലം തന്റെ കവിതയും ഈ മലയാള നാട്ടിൽ ഉണ്ടാകും, ലോകത്തെവിടെ എല്ലാം മലയാളിയുണ്ടോ അവിടെയെല്ലാം തന്റെ പാട്ടുമുണ്ടാകും എന്ന് വിനയപൂർവ്വം അടയാളപ്പെടുത്തുകയാണ്, അഭിമാനത്തോടെ വിളിച്ചു പറയുകയാണ് വൈലോപ്പിള്ളി എന്ന കവി. മുത്തുക്കുടയും ചൂടിയിരിപ്പു മൂലകാണ്ട മഹാബലിമ മൂന്ന് ലോകങ്ങളെയും കീഴടക്കിയ മൂന്ന് ലോകങ്ങളിലും പ്രശസ്തനായി തീർന്ന തന്റെ ദാനശീലം കൊണ്ട് മൂന്ന് ലോകങ്ങളിലും പ്രശസ്തനായി തീർന്ന മഹാബലിമ സമത്വ സ്വതന്ത്ര സുന്ദരമായ കേരളം കെട്ടിപ്പടുത്ത ഒരു മഹാനായ ചക്രവർത്തി മുത്തുക്കുടയും ചൂടി മലയാള തറവാടിന്റെ മുറ്റത്തിരിക്കുന്ന അത്രയും കാലം താനും തന്റെ കവിതയും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മലയാളവും മലയാളിയും ഉള്ളിടത്തോളം കാലം വൈലോപ്പള്ളി എന്ന കവിയും ഉണ്ടാകും എന്ന അടയാളപ്പെടുത്തലാണ് ഈ വരികളിലൂടെ കവി സമ്മാനിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് കുട്ടികളെ, ഇത് സി ബി എസ് ഇക്കാർക്കല്ല സ്റ്റേറ്റുകാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പേജൊന്ന് മറിച്ചേ, പേജ് നമ്പർ 36 36 ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണാഘോഷത്തിന്റെ അകക്കാമ്പ്. വർത്തമാന കാലത്ത് ഈ പ്രസ്താവന എത്രത്തോളം പ്രസക്തമാണ് ചർച്ച ചെയ്ത് ലേഖനം തയ്യാറാക്കേണ്ട കുട്ടികൾ, ലേഖനം എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. ലേഖനമാകുമ്പോൾ ഒരു മൂന്ന് ഖണ്ഡികയായിട്ട് എഴുതണം. ആദ്യത്തെ ഖണ്ഡികയിൽ എന്താണ് ഓണം വെച്ചാൽ കേരളത്തിന്റെ വായുവിൽ അലിഞ്ഞ് മലയാളത്തിന്റെ വായുവിൽ അലിഞ്ഞു ചേർന്ന മധുരവും ഉദാരവുമായ വികാരമാണ് ഓണം. സമത്വത്തിന്റെയും സമഭാവനയുടെയും ആഘോഷമാണ് ഓണം. മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. ഇത് ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫ്, പഴയ ഓണാഘോഷങ്ങൾ എങ്ങനെയായിരുന്നു? മലയാളിയുടെ ഒരുമയുടെ മലയാളി മലയാളി കേരളീയരുടെ ഒരുമ സ്നേഹം സഹവർത്തിത്വം ഇതെല്ലാം എടുത്തറിയിക്കുന്ന ഒരു ഉത്സവമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു ഓണം. കാർഷിക വിളകളുടെയും പൂക്കളുടെയും എല്ലാം സമൃദ്ധിയുടെയും നിറവിൻ്റെയും ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് സന്തോഷിക്കാനുള്ള ചെ കാണം വിറ്റ് ഓണം ഉണ്ണണം എന്ന് പറയും. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കുടുംബത്തിന്റെ ഐക്യം കെട്ടുറപ്പുള്ള കുടുംബജീവിതം, തറവാട്ട് വീടുകളിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എവിടെ നിന്ന് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലൊക്കെ പോയി കിടക്കുന്ന ആളുകളും ഓണത്തിന് സമ്മേളിക്കുമായിരുന്നു. അങ്ങനെ ഐക്യം, കുടുംബൈക്യം, കുടുംബമാണ് ഒരു ഒരു സമൂഹത്തിന്റെ അടിത്തറ. അപ്പോൾ അങ്ങനെ പരസ്പരം സ്നേഹമുള്ള ആൾ സൗഹൃദമുള്ള ആളുകളുള്ള സമൂഹവും നല്ലവർ വാഴും നിലമേ വാഴുക എന്ന് പറഞ്ഞില്ല സാധ്യം തന്നെ, അതായത് നല്ല മനുഷ്യരായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സ്നേഹിച്ചുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഈ ഓണം എന്ന ആഘോഷത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. അതായത് പഴയ തലമുറയുടെ ഓണം എന്തായിരുന്നു? ഇത് നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ ലേഖനമാണെങ്കിൽ തേർഡ് പാരഗ്രാഫിൽ രണ്ടാമത്തെ പാരഗ്രാഫിലെ പഴയ തലമുറയുടെ ഓണം. മൂന്നാമത്തെ ഖണ്ഡിക ഇന്നത്തെ ഓണം എന്താണ്? ഇന്നത്തെ ഓണത്തിന് ഒത്തിരി മാറ്റങ്ങളുണ്ട്. ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി തന്നിരിക്കുന്നു ഓണം. മലയാളി വീട്ടിലിരുന്ന് ആഹാരം കഴിക്കാറില്ല, വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുകയാണെങ്കിലും അതൊക്കെ പലയിടത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തുന്ന ഹോട്ടലുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സദ്യയൊക്കെ കഴിച്ച് അല്ലെങ്കിൽ പോയി പുറത്ത് പോയി കഴിച്ച് അങ്ങനെ വെച്ചാൽ ആർക്കും ആർക്കും തമ്മിൽ പഴയ പോലെ ബന്ധങ്ങളില്ല. അങ്ങനെ ഒരു രീതി വളരെ കൃത്രിമമായി തീർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് മൂന്നാമത്തെ പാരഗ്രാഫാണ്, മൂന്നാമത്തെ ഖണ്ഡിക എഴുതുന്നത്. മൂന്നാമത്തെ ഖണ്ഡികയിലാണ് ഈ കാര്യങ്ങൾ എഴുതുന്നത്. ലേഖനമാണെങ്കിൽ മൂന്നാമത്തെ ഖണ്ഡികയിലാണ് എഴുതേണ്ടത്. എന്ത് അങ്ങനെ ഓണത്തിനും കാലം മാറുന്നതനുസരിച്ച് ഓണത്തിനും ഓണസങ്കല്പത്തിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു, ഓണാഘോഷത്തിലും മാറ്റങ്ങൾ വന്നു, കലാരൂപങ്ങൾക്കും മാറ്റം വന്നിരിക്കുന്നു. ഏതൊക്കെ സംസ്കാരം എന്തെല്ലാം കാലത്തിനനുസരിച്ച് തീർച്ചയായിട്ടും കലകൾക്കും രീതികൾക്കും എല്ലാം മാറ്റം വരും. എന്നാലും മലയാളി നാട് മറന്നാലും മൂട് മറക്കരുത്, മലയാളിത്തം വെടിയരുത്,
നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പഴമക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളും പാരമ്പര്യമായി നമുക്ക് കിട്ടിയിട്ടുള്ളതും മറന്നു കളഞ്ഞുകൊണ്ട് ഒരു ജനതയ്ക്ക് മുമ്പോട്ട് പോകാനാവുകയില്ല. അതെല്ലാം തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കണം. ഇത് മൂന്നാമത്തെ ഖണ്ഡികയിൽ. അതിൻ്റെ കൂടെ ഏത് തരത്തിലുള്ള ഒരു കേരളമാണ്, ഏത് തരത്തിലുള്ള ഓണാഘോഷമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അതുകൂടി എഴുതണം. ലേഖനമാണെങ്കിൽ ഒരു പ്രസംഗമായിട്ട് തന്നെ വേണേൽ ചോദിക്കാം. പ്രസംഗമായിട്ടാണെങ്കിൽ അഭിസംബോധന ഉണ്ടാവണമെന്ന് അറിയാമല്ലോ. അതുപോലെ തന്നെ നന്ദി നമസ്കാരം നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയും വേണം. ഉപന്യാസമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉപന്യാസമാണെങ്കിൽ അതിന് തലക്കെട്ട് ഉണ്ടാവണം. ഒരു അവിടെ തന്നെ കൊടുത്തുണ്ട്, ഓർമ്മയുടെയും സൗഭാവനയുടെയും സന്ദേശമാണ് ഓണത്തിൻ്റെ അകക്കാമ്പ്. അത് ഉപന്യാസമായിട്ടാണ്, സാധാരണ ഗതിയിൽ ഉപന്യാസമാണ് സ്റ്റേറ്റ് ബോർഡുകാർക്ക് ചോദിക്കാറ്. ഉപന്യാസമാണെങ്കിൽ ആദ്യ ഖണ്ഡിക, ആദ്യ ഖണ്ഡിക മലയാളിയുടെ, അതെന്താണ്, മലനാടിൻ്റെ വായിലലിഞ്ഞു നേർന്ന മധുരവും ഉദാരവുമായ വികാരമാണ് ഓണം. ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ്, സമത്വത്തിൻ്റെ സമഭാവനയുടെയും ആഘോഷമാണ് ഓണം. ആദ്യ ഖണ്ഡിക. രണ്ടാമത്തെ ഖണ്ഡിക പഴയകാല ഓണാഘോഷങ്ങൾ, ഓണവും ജനങ്ങളും ജീവിതവും. മൂന്നാമത്തെ ഖണ്ഡിക ഇന്നത്തെ ഓണാഘോഷം, ഓണത്തിന് വന്ന മാറ്റങ്ങൾ. മൂന്നാമത്തെ ഖണ്ഡിക. നാലാമത്തെ ഖണ്ഡിക എത്തരത്തിലുള്ള ഒരു ഓണവും കേരളവുമാണ് നിങ്ങളുടെ സങ്കല്പത്തിലുള്ളത്? 6 മാർക്കിന്റെ ചോദ്യമായി പത്താം ക്ലാസ്സിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്റ്റേറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സി ബി എസ് സിക്കാർക്ക് ഇത്രയും വലിയ ചോദ്യങ്ങൾ ചോദിക്കാറില്ല എന്ന് തന്നെയല്ല, 3 മാർക്കായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചുരുക്കി എഴുതണം. അത് വളരെ കുറച്ച് എഴുതിയാൽ മതി. സി ബി എസ് സിക്കാർ അധികം എഴുതണ്ട. സ്റ്റേറ്റുകാരാണ് ഉപന്യാസമാണെങ്കിൽ 4 പാരഗ്രാഫായിട്ട് എഴുതണം. ആർട്ടിക്കിൾ ലേഖനമാണെങ്കിൽ 3 പാരഗ്രാഫായിട്ട് എഴുതണം. പ്രസംഗമാണെങ്കിൽ 3 പാരഗ്രാഫായിട്ട് എഴുതണം. കുട്ടികളുടെ പ്രസംഗത്തിൻ്റെ രീതികളെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പാഠം മനസ്സിലായെന്ന് കരുതുന്നു കുട്ടികളെ. താങ്ക് യു ചിൽഡ്രൻ. സി യു.